കരശ്ശേരി മാഷിടെ സ്വർഗം വേണ്ട എന്ന വീഡിയോയ്ക്ക് പല കോണുകളിൽ നിന്നായി മറുപടി പ്രവാഹം വന്നിരുന്നു എന്നും അത്തരം വീഡിയോകളിൽ പല കാര്യങ്ങളിലും സത്യവിരുദ്ധമായ കള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ട് മാഷ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ വീഡിയോയിൽ കരശ്ശേരി മാഷ വിമർശിച്ചുകൊണ്ട് ഈ വ്യക്തി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതിൻ്റെ സത്യസന്ധത, അതിലുള്ള വസ്തുതകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. നിഷ്പക്ഷം നിലപാട് പറയുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ അദ്ദേഹം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. എം എൻ കരശ്ശേരി മാഷിന് സ്വർഗം വേണ്ട. സ്വർഗം വേണ്ട എന്ന് മാത്രമല്ല, ആ സ്വർഗം വേണ്ടാന്ന് വെക്കുന്നതിന് കുറെ ന്യായങ്ങളും കാരണങ്ങളും കൂടി കരശ്ശേരി മാഷ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ കാരണങ്ങളും ന്യായങ്ങളും കേൾക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ വിമിഷ്ടം തോന്നിപ്പോകുന്നത്. എന്നാൽ അത്തരം കാരണങ്ങൾക്കും ന്യായങ്ങൾക്കും വലിയ മാർക്കറ്റുണ്ട്. അത് എം എൻ കരശ്ശേരി മാഷിന്റെ FB പേജ് തന്നെ നോക്കിയാൽ മതി. കാരണം ഈ ബാക്കിയുള്ള പല അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്നത് വളരെ കുറച്ച് പേർ മാത്രം കാണുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ 3 ലക്ഷവും 4 ലക്ഷവും ആളുകൾ കാണും. അപ്പൊ പിന്നെ കരശ്ശേരി മാഷ് അത്തരത്തിൽ ചില ന്യായങ്ങൾ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. മാർക്കറ്റുള്ള സാധനമാണ്. നിഷ്പക്ഷ നിലപാടിൽ കരശ്ശേരി മാഷിന്റെ ഈ ന്യായങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ കരശ്ശേരി മാഷിന് സ്വർഗം വേണ്ട, ഹ ഹ ഹ എന്നൊരു പരിഹാസ ചിരിയോടെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് സ്വർഗം വേണ്ട എന്ന് പറയുന്നതിനേക്കാളും സ്വർഗം വേണ്ട എന്ന് പറയാൻ കരശ്ശേരി മാഷ് മുന്നോട്ട് വച്ച ന്യായങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവർക്ക് വിമ്മിഷ്ടം വരുന്നത് എന്നാണ്. എന്താണ് ആ വിമ്മിഷ്ടത്തിൻ്റെ കാരണം? ഗോത്രീയമായ ഒരു മതബോധം പേറുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സങ്കല്പത്തിലുള്ള സ്വർഗ നരക സിദ്ധാന്തങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ആരോടും ഇസ്ലാമിനെ ഇവർ അംഗീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മതവാദികൾ വിശദീകരിക്കുന്നത് പോലെ തൊണ്ട തൊടാതെ വിഴുങ്ങാത്ത ആളുകളോട് മുഴുവനും ഇവർക്ക് വിമ്മിഷ്ടം തന്നെയാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതില്ല. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നോക്കൂ. കരശ്ശേരി മാഷ് ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ, മറ്റു ലോക കാര്യങ്ങൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ ഇതിന് കിട്ടും, അതുകൊണ്ട് ഇതിന് നല്ല മാർക്കറ്റാണ്, അതുകൊണ്ടാണ് കരശ്ശേരി മാഷ് ഇത്തരം വീഡിയോകൾ, ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, മതപരമായ സ്വർഗസങ്കല്പത്തെ വിമർശിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ചേതോവികാരം എന്ന് പറയാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എം എൻ കരശ്ശേരി മാഷുടെ ഈ പറയപ്പെട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന ചില കമൻറ്റുകളാണ്. കരശ്ശേരി മാഷുടെ ആ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അനിൽ മുഹമ്മദിൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കും ഇതിന് താഴെ ചേർക്കുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മതവാദികളുടെ കുരുപൊട്ടി ഒലിക്കുന്ന കമൻറ്റുകളാണ് ഈ രണ്ട് കമൻറ്റ് ബോക്സ് നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരു ഭാഗത്ത് കരശ്ശേരി മാഷ വിമർശിച്ചുകൊണ്ടും കരശ്ശേരി മാഷ മോശക്കാരനാക്കിക്കൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് മാഷിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിറയുന്നതെങ്കിൽ, അനിൽ മുഹമ്മദിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് അനിൽ മുഹമ്മദിനെ ശ്ലാഘിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിന് കൈയടിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരാണ് ഈ വീഡിയോ കാണുന്നത്? തെറിവിളിച്ച് സായുജ്യമടയാൻ വീഡിയോ കാണുന്ന വിശ്വാസിക്കൂട്ടമാണ് നമ്മളവിടെ കാണുന്നത്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ട് അത് പൊട്ടിയൊലിക്കുന്ന കമൻറ്റുകളാണ് നമ്മളവിടെ കാണുന്നത്. എന്നിട്ട് മാഷ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഷ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ഇതുപോലെയുള്ള ലൈക്ക് കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ കോമഡി ഉണ്ടോ? ഇങ്ങനെയാണ് നിഷ്പക്ഷം നിലപാട് പറയുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് ഈ വിഷയത്തിൽ മാഷോട് പ്രതികരിച്ചുകൊണ്ട് വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷത നമ്മളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ ജാതി, മത, വർഗവർണ്ണ, ദേശഭാഷ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആഗോള തലത്തിലുള്ള മനുഷ്യരൊക്കെ ഒന്നാണ് എന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ന്യായയുക്തമായിട്ടുള്ള അഭിപ്രായം പറയുക എന്ന നിഷ്പക്ഷതയല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതേസമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരൊറ്റ ഉമ്മത്തിനകത്ത് സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അതിൽ തന്നെ പല ഉപവിഭാഗങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള
ഈ തരം വിഭാഗീയതകളൊന്നുമില്ലാതെ ഇത്തരം സംഘടനാപരമായിട്ടുള്ള പക്ഷഭേദങ്ങളില്ലാതെ നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനർത്ഥം നിങ്ങൾ കാണേണ്ടതില്ല. പിന്നെ അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിഷ്പക്ഷത എന്ന് പറയുന്നത് കേരളത്തിൽ തീവ്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വർഗീയ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മതസംഘടനകളുടെ ഒരു തത്വമാണ് അവരേതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കുക. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു നിഷ്പക്ഷതയാണ് അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഉടനീളം പുലർത്തുന്നത് എന്ന് നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ കാണുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ കേൾക്കുമ്പോൾ മനസ്സിലാകും. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷത എത്രമാത്രം ഉണ്ടെന്ന് ഈ വീഡിയോ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ അദ്ദേഹം നിഷ്പക്ഷം നിലപാട് പറഞ്ഞു തുടങ്ങുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാദം എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. കാരശ്ശേരി മാഷ് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കാരശ്ശേരി മാഷിനോട് ഈ പഠിച്ച കാര്യങ്ങളും വായിച്ച കാര്യങ്ങളും ഒന്നും വെച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആ വായിച്ച കാര്യങ്ങളോ പഠിച്ച കാര്യങ്ങളോ വെച്ചല്ല കാരശ്ശേരി മാഷ് ഈ പല കാര്യങ്ങളെയും എതിർക്കുന്നത്. കാരശ്ശേരി മാഷ് തന്നെ കണ്ടുപിടിച്ച ചില തുടിന്യായങ്ങളും അതുപോലത്തെ ചില ഈ എന്താ പറയുന്നത് യുക്തി എന്ന് തോന്നുന്ന യുക്തിരഹിതമായ ചില വാദങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരശ്ശേരി മാഷിന്റെ ഒരു മറുപടി പറയാൻ ഒരുപാട് പുസ്തകങ്ങളും അത്തരം ഗ്രന്ഥങ്ങളും ഒന്നും റെഫർ ചെയ്യണമെന്നില്ല. കാരണം ഇതൊക്കെ പഠിച്ചാലും ഇപ്പൊ ഒരുപാട് വലിയ വലിയ പുസ്തകങ്ങൾ മനുഷ്യനും വായിക്കാറുണ്ട് ചെതലും തിന്നാറുണ്ട്. നോക്കുമ്പോൾ മനുഷ്യൻ വായിച്ചതിനേക്കാൾ ഭയങ്കരമായി ചിലപ്പോൾ ചെതലിൽ നിന്ന് കാണും. പക്ഷെ ചെതലിന് ആ ബുദ്ധി കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. കാരണം അതിന്റെ വിശപ്പ് മാറി എന്നുള്ളതേ ഉള്ളൂ. കാരശ്ശേരി മാഷിന്റെ വായനയും ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ തോന്നുന്നത് അങ്ങനെ വിശപ്പ് മാറുന്ന ഒരു ഗുണമേ അതുകൊണ്ട് ഉണ്ടാകുന്നുള്ളൂ എന്ന് തോന്നിപ്പോകാറുണ്ട്. കാരശ്ശേരി മാഷ് ഒരുപാട് പഠിച്ച വ്യക്തിയാണ്, ഒരുപാട് വായിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് മാഷോട് പഠിച്ചതിൻ്റെയോ വായിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള മറുപടി സാധ്യമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ സാധ്യമാവുന്നത്? അക്കാദമികമായി മാഷയുടെ വാദങ്ങളിലെ പൊള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കാൻ കഴിയില്ല എന്ന് തുറന്നു സമ്മതിക്കുകയും പകരം പരിഹസിച്ച് വിഡ്ഢിച്ചിരിച്ചിരിച്ചുകൊണ്ട് സാഹിത്യഭാഷയിൽ തെറി വിളിച്ചുകൊണ്ട് സായുജ്യമടയാൻ മാത്രമേ കഴിയൂ എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അത് നമുക്ക് തുടർന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. മറ്റൊരാക്ഷേപം, കാരശ്ശേരി മാഷ് യുക്തി എന്ന് തോന്നുന്ന യുക്തിയില്ലായ്മ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല, നമ്മൾ കാണാൻ പോകുന്നതല്ലേ. അതായത് കാരശ്ശേരി മാഷോട് മറുപടി പറയാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. റെഫർ ചെയ്തിട്ട് കാര്യമില്ല, റെഫർ ചെയ്യാൻ പോകുന്നത് ഖുർആനായിരിക്കാം, ഹദീസായിരിക്കാം. അത് വെച്ചിട്ട് മാഷിന് മറുപടി പറയാൻ ശ്രമിച്ചാൽ കൂടുതൽ അബദ്ധത്തിലേക്ക് പോകുമെന്ന് അനിലിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു തമാശയാണ്. കാരണം ഒരുപാട് പുസ്തകങ്ങൾ മനുഷ്യന്മാർ വായിക്കാറുണ്ട്, അതിനേക്കാളേറെ പുസ്തകങ്ങൾ ചെതല് തിന്നാറുണ്ട്. ചെതല് തിന്നുന്ന പുസ്തകങ്ങൾ കൊണ്ട് ചെതലിൻ്റെ വിശപ്പ് മാറുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനതിനകത്തൊരു തമാശ മാത്രം പറയാം. ഈ ഖുർആന് ചെതലിന് തിന്നാൻ കൊടുത്താൽ ചെതലിൻ്റെ വിശപ്പെങ്കിലും മാറും. അതല്ലാതെ ആധുനിക മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആ ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ അനിൽ മുഹമ്മദ് അത് ഒന്ന് കാണിച്ചു തരണം. പിന്നെ ചെതല് മാത്രമല്ല കേട്ടോ, ഖുർആനിലെ പല ഭാഗങ്ങളും ആടൊക്കെ തിന്നിട്ടുണ്ട്. അതുകൊണ്ടും ചില ഗുണങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അനിൽ തന്നെ പറയട്ടെ. സ്വർഗം വേണ്ടാന്ന് വെക്കുന്നതിന് ഒരു കാരണം അദ്ദേഹം പറയുന്നത് നരകത്തിൽ ഒരുപാട് ആളുകൾ വെന്തരിയുമ്പോൾ പുള്ളി സ്വർഗത്തിൽ സന്തോഷമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതൊരു വളരെ വിചിത്രമായ ന്യായമാണ്. എന്താന്ന് വെച്ചാൽ മരിച്ചു ചെന്ന് കഴിഞ്ഞുള്ള സ്വർഗത്തിൽ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന നരകത്തിൽ കിടക്കുന്നവരെ കുറിച്ചുള്ള വേദന തോന്നുന്നതും സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ സന്തോഷത്തിന്റെ സൗഭാഗ്യങ്ങൾ അനാവശ്യവും അനാരോഗ്യകരവുമാണ് എന്നൊക്കെ തോന്നിപ്പോകുന്നത്. എന്നെ കാരശ്ശേരി മാഷേ, ഈ നരകത്തിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മരിച്ചു ചെന്ന് കഴിഞ്ഞ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ നരകതുല്യമായ ജീവിതം നയിക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ. കാരശ്ശേരി മാഷ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കുറെ പേരുടെ പേര് പറയുന്നല്ലോ, ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മദർ തെരേസയെ കുറിച്ച്, അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചവർ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവർ, ഇത്തരത്തിലുള്ള കുറെ ആളുകളുടെ പേര് പറയുന്നില്ലേ. ഇപ്പോഴത്തെ ഈ വർത്തമാനകാല ഭൂമിയിലും നാട്ടിലും ഒക്കെ അതുപോലുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ചേരി പ്രദേശങ്ങളിലുണ്ട്, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്ന നാടുകളുണ്ട്. ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇപ്പൊ ഇവിടെ ഈ ജീവിക്കുന്ന സ്വർഗമാകുന്ന അങ്ങയുടെ വീടും ചുറ്റുപാടും ഈ ക്യാമറ ലോകവും ഒക്കെ ഉപേക്ഷിച്ച് അങ്ങ് സ്വാഭാവികമായി നരകതുല്യമായ ജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ പോയി ഒന്ന് ജീവിച്ചിട്ട് ഈസൈസ് ഒരു ന്യായം പറയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. കാരശ്ശേരി മാഷോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിൽ ഒരുപാട് മനുഷ്യജന്മങ്ങൾ കത്തിക്കരിയുമ്പോൾ സുഖം മാത്രം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലിരിക്കാൻ
എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ആ സ്വർഗം വേണ്ട എന്നതാണ്. ഇത് ഒരു വിചിത്രവാദമായിട്ടാണ് അനിലിനും അനിലിനോട് ഈ കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഴുവൻ ഇസ്ലാമിസ്റ്റുകൾക്കും തോന്നുന്നത്. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. സ്വർഗത്തിലെ സുഖഭോഗം സ്വപ്നം കണ്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ കൊല്ലാനും ആളുകൾ സന്തോഷിക്കുന്ന സ്ഥലങ്ങളിൽ, ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കാനൊക്കെ കഴിയുന്ന മതമസ്തിഷ്കം പേറുന്ന ആളുകൾക്ക് സഹാനുഭൂതി എന്നത് ഒരു വിചിത്രമായിട്ടുള്ള വികാരമായിട്ട് തോന്നുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താ, മരിച്ചു ചെന്ന് സ്വർഗത്തിൽ ആളുകൾ സുഖിക്കുകയും നരകത്തിൽ ആളുകൾ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നരകത്തിലുള്ള ആളുകളോട് സഹാനുഭൂതി കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ മനുഷ്യരോട് സഹാനുഭൂതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ ജീവിതം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വർത്തമാനകാലത്ത് നരകതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളിലെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മാഷ് മുൻപ് പറഞ്ഞതുപോലെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്ത ആളുകൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ് വേണ്ടത് എന്നാണ് അനിൽ പറയുന്നത്. ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നൊരു ചിന്ത ഒരു ശരാശരി തലച്ചോറിന് തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെ തോന്നിയ ആളുകളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. ഏതെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങളാദ്യം ഇത് ചെയ്തിട്ട് വരൂ, നിങ്ങളാദ്യം ഇന്നത് ചെയ്തിട്ട് വരൂ. ഇപ്പോൾ നമ്മൾ നന്മമരം പോലെയുള്ള സംഭവങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ നീ ആദ്യം ഇത്ര ആൾക്കാരെ സഹായിച്ചിട്ട് വാ, നീ ആദ്യം പോയിട്ട് ഇന്നന്ന ആളുകളെ സഹായിച്ചിട്ട് വാ, നീ ആദ്യം പോയി ഇന്നത് ചെയ്തിട്ട് വാ. അപ്പം നമ്മൾ പറയുന്ന ആശയങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയാത്ത ഘട്ടങ്ങളിലൊക്കെ ഇത്തരം വാദങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതേസമയത്ത് ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന നരകതുല്യമായ ജീവിതം നയിക്കുന്ന ആളുകൾ ലോകത്ത് എമ്പാടുമുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആധുനിക കാലത്തെ മനുഷ്യൻ്റെ നരകതുല്യമായ ജീവിതത്തിൻ്റെ കാരണക്കാരിൽ അല്ലെങ്കിൽ കാരണങ്ങളിൽ മതത്തിന് വല്ല പങ്കുമുണ്ടോ? അഭയാർത്ഥികളിൽ, അനാഥരാക്കപ്പെടുന്ന മനുഷ്യജന്മങ്ങളിൽ, വീട് നാടും വിട്ട് ഓടിപ്പോകേണ്ടി വരുന്ന സമൂഹങ്ങൾ, ഇതിനൊക്കെ പിന്നിൽ മതങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഒരു തവണ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ളത്, അഭയാർത്ഥി പ്രവാഹങ്ങൾ നടക്കുന്നത് ഒക്കെ എവിടെയാണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ചിന്തിച്ച് നോക്കുക. അതിൽ ദൈവത്തിനോ മതത്തിനോ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. പക്ഷെ പറയാനുള്ളത്, സ്വർഗവും ഹൂറിയും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ എച്ചിക്കണക്കും പിടിച്ചിട്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച മാനവിക ബോധം, അല്ലെങ്കിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മിക മൂല്യമാണ് എന്നൊക്കെ തള്ളിക്കൊണ്ട് വരുന്ന ആളുകളാണ് മറ്റുള്ളവരെ, നിങ്ങൾ പോയി സേവനം നടത്തൂ, നിങ്ങൾ പോയി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യൂ, നിങ്ങൾ പോയി സാമൂഹ്യ സേവനം നടത്തൂ എന്നൊക്കെ ഉപദേശിക്കുന്നത് എന്ന് വെറുതെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ വേറൊരു ന്യായം അങ്ങ് പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ അരുവികളിലൂടെ ഒഴുകുന്നത് ഒരിടത്ത് തേന്, ഒരിടത്ത് പാല്, ഒരിടത്ത് വെള്ളം. അത് തേൻ കുടിക്കാത്തതുകൊണ്ട് ആ അങ്ങേക്ക് അവിടെ പോകണ്ട, പാല് കുടിക്കാത്തതുകൊണ്ട് അങ്ങേക്ക് അവിടെ പോകണ്ട, വെള്ളം കുടിക്കാത്ത മാത്രമായിട്ട് അവിടെ പോകണ്ട, എന്തോ ഒരു ന്യായമാണ് കാരശ്ശേരി മാഷ. അതൊക്കെ അതൊക്കെ ഒരു ആണുങ്ങൾ കേട്ടാൽ പറയാൻ കൊള്ളാവുന്ന ന്യായമാണോ? ഇതടുത്ത കോമഡി. കാരശ്ശേരി മാഷ് പറയുന്നു, എനിക്ക് തേൻ ഞാൻ കുടിക്കാറില്ല, പാല് എനിക്ക് താല്പര്യമില്ല, മദ്യം അത് ഇവിടുന്ന് ആയാലും അവിടുന്ന് ആയാലും എനിക്ക് വേണ്ട, പിന്നെന്താ ഉള്ളത്? പച്ചവെള്ളം. പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തിനാ സ്വർഗം? അതിനകത്ത് കിടക്കുന്ന പരിഹാസത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും ഒന്നും അർത്ഥം മനസ്സിലാകാതെ ഇദ്ദേഹം ഉത്തരം മുട്ടുന്ന ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ടത്? കാരശ്ശേരി മാഷ് പറഞ്ഞ ഈ ഓഫറുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കാത്ത ഓഫറുകളാണെന്ന വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് സമർത്ഥിക്കണം. അതല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 6th century കാട്ടറബികൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ സ്വർഗസങ്കല്പത്തിൽ ഓഫറായിട്ട് വെച്ചിട്ടുള്ളത് എന്നാണ്. ഈ 21st century പിന്നെ നിങ്ങൾക്ക് ഞാനിവിടെ തേനിൻ്റെ പുഴ തരാം, പാലിൻ്റെ പുഴ തരാം, കള്ളിൻ്റെ പുഴ തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം അല്പത്തരമാണെന്ന് അനിലിന് പോലും ബോധ്യമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? ഇക്കാലത്ത് എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ മതസമൂഹം ഒന്നായി സകല മാർഗങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ,
അവരുടെ മുമ്പിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതുപോലത്തെ ഓഫറുകളുമായിട്ട് ചെന്നാൽ അവർ പുച്ഛിച്ച് ചിരിക്കില്ലേ? അതുകൊണ്ടാണ് അതിന് നേരിട്ട് ഉത്തരം പറയാതെ, മാഷ് പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാതെ, അതിനെ വെറുതെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ അനിലിന് ശ്രമിക്കേണ്ടി വരുന്നത്. പിന്നെ അദ്ദേഹം അവസാനം പറയുന്നത്, ഇതൊക്കെ എന്ത് ന്യായമാണ് മാഷേ, ഇതൊക്കെ ആണുങ്ങളോട് പറയാൻ കൊള്ളാവുന്ന ന്യായമാണോ എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ആണുങ്ങളൊക്കെ കള്ള് കുടിച്ച് മത്ത് പിടിച്ച് നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാണോ, അതോ ആണുങ്ങൾക്ക് മാത്രമേ സ്വർഗത്തിൽ കള്ളുള്ളൂ എന്നുണ്ടോ? ഇനി ആണുങ്ങളോട് പറയാൻ പറ്റാത്തൊരു ന്യായം പെണ്ണുങ്ങളോട് പറയാൻ പറ്റാത്തൊരു ന്യായം അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല. അത് അനിൽ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. പിന്നെ അവിടെ നിറയെ കാമവും ഭോഗസുഖങ്ങളും ആണെന്നാ പറയുന്നത്. ഈ കാമെന്നും ഭോഗസുഖങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന എന്തോ കടുകട്ടി സംഗതിയാണ്. ഈ നാട്ടിലൊക്കെ ഉള്ള എല്ലാവരെയും കാമിക്കാനും ഭോഗിക്കാനും നടക്കുന്ന പോലെയൊക്കെയാണ് കാരശ്ശേരി മാഷിന് തോന്നുന്നത്. അങ്ങനൊന്നും അല്ല. അങ്ങക്കും എനിക്കും ഒക്കെ കുട്ടികൾ ഉണ്ടായത് ഇത്തരം സുഖങ്ങളും രസങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നോണ്ടാ. അല്ലെങ്കിൽ ആരെ കൊണ്ടുപോകും ഇതൊക്കെ? ആരെങ്കിലും ഇതിനൊക്കെ വേണ്ടി മെനക്കെടുവോ? അപ്പൊ ഇതൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന പടച്ചതമ്പുരാനാ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സൃഷ്ടിച്ച കാരശ്ശേരി മാഷിനെ സൃഷ്ടിച്ച അതേ പടച്ചവൻ തന്നെ ഈ സ്വർഗത്തെയും സൃഷ്ടിച്ചത്. എന്താണ് മാഷ് പറഞ്ഞത്? ആ വീഡിയോ കേട്ട ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രേമമില്ല, കാമം മാത്രമേ ഉള്ളൂ എന്നാണ്. അദ്ദേഹം അത് ആവർത്തിച്ച ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കാമം മാത്രമേ ഉള്ളൂ എന്ന് മാഷ് പറയുമ്പോൾ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന അനിലിൻ്റെ മുഖത്ത് എന്തിനാണ് ഇത്ര ജാള്യത? എന്തിനാണ് ഇങ്ങനെ ലജ്ജിക്കുന്നത്? ഒരു ലജ്ജയുമില്ലാതെ പണ്ഡിത വേഷം കെട്ടിയ ആളുകൾ ചെറിയ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള സദസ്സിൻ്റെ മുമ്പിൽ കയറി നിന്ന് വിളിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് കാമം തന്നെയല്ലേ? അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അനിൽ പറയുന്ന വേറൊരു ന്യായം അതിനേക്കാൾ വലിയ തമാശയാണ്. അദ്ദേഹം പറയുന്നത് കാമം എന്ന് പറയുമ്പോൾ അതെന്തോ കടുകട്ടി സാധനമാണ് എന്ന് മാഷ് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്, എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നാണ് അനിൽ പറയുന്നത്. ശരിയായിരിക്കാം, അനിലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വിശ്വാസികളുടെ മാനസിക നിലവാരം വെച്ചോ കാമം എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള വികാരം തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അതിന് പറയുന്ന കാരണങ്ങൾ, ഇപ്പം കുട്ടികളുണ്ടാവുന്നത്, കുടുംബം ഉണ്ടാവുന്നതൊക്കെ കാമം എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ പുറത്താണ് എന്ന് അനിൽ പറഞ്ഞു വെക്കുകയാണ്. ചിലപ്പോൾ അനിൽ പറഞ്ഞതായിരിക്കാം വിശ്വാസികളെ സംബന്ധിച്ച് കൂടുതൽ ശരി. കാരണം ഹൂറികളെ, കുരുന്നു ബാലന്മാരെയൊക്കെ ഓഫർ ചെയ്തിട്ട് വിശ്വാസികളെ തൻ്റെ മതത്തിൽ തനിക്ക് ആരാധന ചെയ്യുന്ന മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിക ദൈവത്തിൻ്റെ ദുരവസ്ഥ കാണുമ്പോൾ അത് ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഖുർആനിലും ഹദീസിലുമൊക്കെയുള്ള ചില ഓഫറുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒക്കവോ അത് കേൾക്കാത്ത ആളുകൾ പിന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാനൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതും ഖുർആനിലുള്ളതാണ്. ഇതാ ഒരു ഹദീസ്. അപ്പം ഇത്തരം ഓഫറുകളെക്കുറിച്ചും വിശ്വാസികൾ സ്വപ്നം കാണുന്ന സ്വർഗത്തിനകത്തെ സ്വർഗത്തെക്കുറിച്ചുമൊക്കെ അടുത്ത ഭാഗത്തിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. പക്ഷേ ഒരു കാര്യം അനിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ മീൻസ് ഞങ്ങളൊക്കെ, അതായത് മനുഷ്യരൊക്കെ പ്രണയമാണ് കൂടുതലും ആസ്വദിക്കുന്നത്. അതിലാണ് ഇണകളൊത്തുള്ള ജീവിതവും കുഞ്ഞുങ്ങളും കുടുംബവുമൊക്കെ സന്തോഷകരമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കാമത്തിലാണെല്ലാം നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വന്തം അഭിപ്രായമായി മാത്രം പറയണം, മനുഷ്യരാകെ അങ്ങനെയാണ് എന്ന് സാമാന്യവൽക്കരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരശ്ശേരി മാഷ് ആർക്കും അപേക്ഷ കൊടുത്തില്ലല്ലോ എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ, ഈ ബുദ്ധിയോടെ, ഈ ചിന്തകളോടെ ഈ ഭൂമിയിൽ ജനിപ്പിക്കാൻ കാരശ്ശേരി മാഷ് ആർക്കെങ്കിലും അപേക്ഷ കൊടുത്തായിരുന്നു? അല്ലെങ്കിൽ കാരശ്ശേരി മാഷ ജനിപ്പിച്ച ആരെങ്കിലും ഇതുവരെ അങ്ങയോട് ഒന്ന് പറഞ്ഞായിരുന്നു ഈ ബുദ്ധിയും ആരോഗ്യവും ജീവനും ഒക്കെ തന്നിരിക്കുന്നത് ഞങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ന്യായം, ഇതിനു മുമ്പുള്ള ഏതെങ്കിലും യുക്തിവാദികളോ ആരെങ്കിലും വന്ന് കാരശ്ശേരി മാഷ് കൊടുത്ത് പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങേക്ക് സൗജന്യമായി കിട്ടിയതല്ലേ ഈ ജീവിതം? അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ സുഖസമൃദ്ധമായ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നാളെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന നരകതുല്യമായ ജീവിതം അനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അതിൽ കിടന്നോളാം എന്ന് പറയുന്ന ന്യായം എന്തോ ഒരു ന്യായമാ മാഷേ, എന്തോ ഒരു യുക്തിയാത്. മാഷിന് സേവനം ചെയ്യാനും നരകതുല്യമായ ജീവിതം നയിക്കുന്നവരോടൊപ്പം ജീവിക്കാനും ആണെങ്കിൽ ഇപ്പൊ ഇറങ്ങണം, ഇതെല്ലാം ഉപേക്ഷിച്ച്, ഈ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിക്കണം.
കഷ്ടപ്പെടണം, അവിടെ കിടന്ന് മരിക്കണം, അങ്ങനെ സൗജന്യമായി തരുന്നതൊന്നും എനിക്ക് വേണ്ട എന്നാ പറഞ്ഞു. കാരശ്ശേരി മാഷെ, കാരശ്ശേരി മാഷിന്റെ ശരീരത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സാധനങ്ങളും കാരശ്ശേരി മാഷിന് സൗജന്യമായി തന്നതാ അല്ലേ? കാരശ്ശേരി മാഷ് എന്തെങ്കിലും അധ്വാനിച്ചായിരുന്നോ കണ്ണ് അവിടെ വരുന്നതിനോ, കാഴ്ച കിട്ടുന്നതിനോ, ചെവി കിട്ടുന്നതിനോ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതിനോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ന്യായം പറയുന്നതിനോ? അതിനെന്തെങ്കിലും അധ്വാനിച്ചായിരുന്നോ കാരശ്ശേരി മാഷ്? ഒന്നും അധ്വാനിച്ചില്ലല്ലോ, അപേക്ഷ കൊടുത്തില്ലല്ലോ, ആർക്കെങ്കിലും കാശ് കൊടുത്തോ? ഒന്നുമില്ല. ഇതെവിടുന്നാ കിട്ടിയത്? ആകാശത്തു നിന്നാണോ, അതോ വെള്ളത്തിൽ കിടന്നോ, അതോ മുറ്റത്ത് കിടന്നോ? ഇത് തന്ന ഒരുത്തനുണ്ടല്ലോ ഒരു ശക്തി, ഏത് ശക്തിയായാലും അവനോട് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഏത് യുക്തി വെച്ച് നോക്കിയാലും യുക്തിപരമാണ്. അതാരാണ് തന്നതെന്ന് വിശ്വസിക്കുന്നവർ? ഇനി അതെല്ലാം യാദൃച്ഛികമായി കാരശ്ശേരി മാഷിനെ ഇങ്ങനെ ഈ വീട്ടിൽ ഈ രൂപത്തിൽ ഇതുപോലെ അവയവങ്ങളും തന്ന് ഉപയോഗമില്ലാതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലേ? അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സൗജന്യമായി കിട്ടിയത് ഉപേക്ഷിക്കാനാണെങ്കിൽ ആദ്യം തന്നെ ഈ ജീവിതം അങ്ങേക്ക് സൗജന്യമായി കിട്ടിയതാണ്. ആ സൗജന്യമായി കിട്ടിയ ജീവിതം തന്നെ ഉപേക്ഷിക്കണമായിരുന്നു. അങ്ങനെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഈ ന്യായവും ചട്ടവും ഒന്നും പറയാൻ ഇവിടെ അങ്ങ് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ക്ലിപ്പിൻ്റെ ആദ്യ ഭാഗം മറുപടി അർഹിക്കുന്നില്ല. നിഷ്പക്ഷം നിലപാട് പറയുന്ന ആളുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ നിങ്ങൾ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, നിങ്ങൾ സേവന തൽപരനാണെങ്കിൽ നിങ്ങൾ നരകയാതന അനുഭവിക്കുന്ന ആളുകളെ പരലോകത്ത് ചെന്നിട്ട് അവരോട് സഹാനുഭൂതി കാണിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇറങ്ങണം, അവർക്കിടയിൽ കിടന്ന് അവർക്ക് ഒപ്പം ജീവിച്ച് അവർക്കിടയിൽ കിടന്ന് മരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അർബൻ ജിഹാദിയുടെ വികാര വിക്ഷോഭങ്ങൾ വരികൾക്കിടയിലൂടെ അദ്ദേഹം നിയന്ത്രിക്കുന്നതിനിടയിലൂടെ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് കേൾക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നതും അതുപോലെ വികലമായിട്ടുള്ള ഒരു വാദമാണ്. കാരണം സൗജന്യമായിട്ട് കിട്ടുന്നതിൽ എന്താണ് ഒരു രസം എന്ന് കാരശ്ശേരി മാഷയുടെ വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ, അങ്ങനെ സൗജന്യമായി കിട്ടിയതൊന്നും മാഷ്ക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ മാഷ് ആദ്യം മാഷിന് സൗജന്യമായി കിട്ടിയ ഈ ജീവിതം ഉപേക്ഷിക്കൂ. കേൾക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ആഹാ വായടപ്പൻ മറുപടി എന്ന് തോന്നും. പക്ഷെ എന്താണ് ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്? ഒരു ശരാശരി മതഭ്രാന്തൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ മതവിമർശനം നടത്തുന്ന ആളുകളോട് ചോദിക്കാറുള്ള ഒരു നാടൻ പ്രയോഗമുണ്ട്, പോയി ചത്തൂടെ എന്ന്. അതിൻ്റെ ഒരു സാഹിത്യവൽക്കരണമാണ് നമ്മളിവിടെ കണ്ടത്. ഇത് നേരിട്ട് മതവിമർശനം നടത്തുന്നവരെ കൊല്ലാൻ കഴിയാത്ത ഒരു ആധുനിക സാഹചര്യത്തിൽ ലോകത്താകെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഇല്ലാത്തിടങ്ങളിലൊക്കെ ഇസ്ലാമിസ്റ്റുകൾ, ഇതുപോലെയുള്ള അർബൻ ജിഹാദികൾ, ദഅവാ പ്രവർത്തകർ ഒക്കെ അസ്വസ്ഥരാകുമ്പോൾ എതിരാളികളോട് പ്രയോഗിക്കുന്ന ഒരു പുതിയ ശൈലിയാണ്. അതായത്, കൊല്ലാൻ കഴിയുന്നില്ല, അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക, നിങ്ങളൊക്കെ മരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് തന്നത് അള്ളാഹു അല്ലേ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുക. അതിൽ ഉൾച്ചേർന്ന് കിടക്കുന്നത് അള്ളാഹുവിനെ അംഗീകരിക്കണം എന്ന ഭീഷണി കലർന്ന ഉപദേശവും കൂടിയാണ്. അത് വെറുതെ ഇവർക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നതല്ല, അത് ഖുർആനിൻ്റെ നിർദ്ദേശമാണ്, വിശ്വാസിയുടെ അഭിലാഷമാണ്, അത് ജിഹാദിൻ്റെ ഭാഗം തന്നെയാണ്. ജിഹാദ് വാളെടുത്ത് വെട്ടാൻ കഴിയുന്നിടത്ത്, അതായത് കൈകൊണ്ട് കഴിയുന്നിടത്ത് കൈകൊണ്ട്, അത് കഴിയുന്നില്ലെങ്കിൽ നാക്ക് കൊണ്ട്, വാക്കുകൾ കൊണ്ട്, അതാണിപ്പോൾ ചെയ്യുന്നത്. ഇതും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ജിഹാദ് ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത്തരം നിലവാരത്തിൽ സംസാരിക്കുകയും വിമർശനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ വിമർശകർക്ക് നേരെ ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളെ കൃത്യമായി ആധുനിക വേഷം കെട്ടിയ അർബൻ ജിഹാദികളെന്ന് ഒരർത്ഥശങ്കയുമില്ലാതെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. വരട്ടെ, ബാക്കി നോക്കാം. പിന്നെ പുസ്തകം, കാരശ്ശേരി മാഷ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇത്രയും പുസ്തകങ്ങൾ കാരശ്ശേരി മാഷ് വായിച്ചിട്ട് ഈ പറയുന്ന ന്യായങ്ങൾ പോലെയുള്ള ബുദ്ധിമോശവും യുക്തിരാഹിത്യവുമാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഇനി അവിടെ പോയി കുറെ പുസ്തകം വായിച്ചാൽ എന്തുവാ? ജീവിച്ചിരുന്നപ്പം വായിച്ച പുസ്തകങ്ങൾ അങ്ങേക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മരിച്ചു എന്നിനി അവിടെ ചെന്ന് കഴിഞ്ഞ് പുസ്തകം വായിച്ച എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ പുസ്തകം വായിക്കുമ്പോൾ ഇതുപോലെ ചാനലുകാർ വേണം, ഇതുപോലെ മാഷിന് അഭിപ്രായം പറയാനുള്ള സംവിധാനം വേണം, അവിടെ ഫേസ്ബുക്ക് വേണം, ഇതുപോലെ ലൈക്കും ഷെയറും ചെയ്യുന്ന ആളുകൾ വേണം, ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് എന്നെ കാരശ്ശേരി മാഷെ, മാഷിന് സ്വർഗം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ആ സ്വർഗം വേണ്ടാതിരിക്കാനുള്ള കാരണങ്ങൾ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ ആ കാരണങ്ങൾ ഒരു യാതൊരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം യുക്തിയും ബുദ്ധിയും ഒക്കെയുള്ള ആളുകളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാഷ് ദയവായി ഈ ഭൂമിയിലുള്ള സംഗതികളെക്കുറിച്ചോ
മാഷ് വായിച്ച ചരിത്ര പുരുഷന്മാരെ കുറിച്ചോ ഒക്കെ പറയുന്നത് നല്ലത് തന്നെ. പക്ഷേ മാഷിന് ഈ ജീവിതവും ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ അവയവങ്ങളും ഈ മാലിന്യവും ഒക്കെ ശരീരത്തിൽ ഇതുപോലെയൊക്കെ ഉത്പാദിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളിനെ കുറിച്ച് നിഷേധിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ ആലോചിക്കുന്നത് നല്ലതാണ്. വായിക്കുന്നതും പഠിക്കുന്നതും വൈകിട്ടില്ല, ജീവൻ പോകുന്നതുവരെ സമയമുണ്ട്. എന്താണ് അടുത്തത് പറയുന്നത്? ഇനി ബുക്ക് അല്ലേ. ഈ ലോകത്ത് ഇത്രയൊക്കെ വായിച്ച് ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും മാഷ്ക്ക് അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇതുപോലെയുള്ള യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് മാഷ് പറയുന്നതെങ്കിൽ അവിടെ ചെന്നിട്ടും പുസ്തകം കിട്ടിയിട്ട് എന്തിനാ? ഹ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തരം മുട്ടുന്നവൻ്റെ കൊഞ്ഞനം കുത്തലാണ് ഈ പരിഹാസ ചിരി. എന്നാൽ സത്യത്തിൽ ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ സംബന്ധിച്ച് ഒരാൾക്ക് വിവരമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് അറിവുണ്ട് ഒരാൾക്ക് യുക്തിയുണ്ട് എന്നൊക്കെ അംഗീകരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇവരുടെ മതപുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള ഈ തരം കഥകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഭാഗികമായിട്ടെങ്കിലും അംഗീകരിച്ച് ഇസ്ലാം എന്തോ സംഭവമാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ കോറസ് പാടാൻ കൂടിയാൽ അവർ മഹാന്മാരായിരിക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ അത്തരം ചില ഉദാഹരണങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് വരും. തുടർന്ന് പറയുന്നത്, മാഷേ, മാഷ്ക്ക് സ്വർഗം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ സ്വർഗം വേണ്ട എന്ന് പറയാൻ മാഷ് പറയുന്ന കാരണങ്ങളിങ്ങനെ പൊതുസമൂഹത്തിലിറങ്ങി വിളിച്ച് പറയരുത്. കാരണം എന്താ? വിശ്വാസികൾക്കിടയിലും ഇതൊക്കെ മനസ്സിലാവുന്ന ബുദ്ധിയും യുക്തിയും ഒക്കെയുള്ള ആളുകൾ ഒരുപാടുണ്ട് എന്ന് അനിൽ പറയുകയാണ്. കേരളത്തിലെ കുറച്ച് കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാകുന്ന ഒരാൾക്ക് അനിലിൻ്റെ ആശങ്ക അസ്ഥാനത്തല്ല എന്ന് ബോധ്യപ്പെടും. കാരശ്ശേരി മാഷ പോലെയുള്ള ആളുകൾ ഒരു മതം മുന്നോട്ട് വെക്കുന്ന ഇത്തരം വികൃതമായിട്ടുള്ള വികലമായിട്ടുള്ള വൃത്തികെട്ട സ്വർഗനരക സങ്കല്പങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ, അതിനെ പരസ്യമായിട്ട് നിഷേധിക്കുമ്പോൾ, അതിൻ്റെ കാരണങ്ങൾ നിരത്തുമ്പോൾ വിശ്വാസികൾക്കിടയിൽ ബുദ്ധിയുള്ള യുക്തിയുള്ള ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ ഇതൊക്കെ കേൾക്കും, അവർ ഇതിനകത്തുള്ള സത്യങ്ങൾ മനസ്സിലാക്കും എന്ന ബേജാറാണ്, എന്ന വേവലാതിയാണ് അനിലറിയാതെ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു ചാടിയത്. എന്നിട്ട് അദ്ദേഹം മാഷോട് പറയുകയാണ്, നിങ്ങൾ ഭൗതികമായിട്ടുള്ള ലോകത്തെക്കുറിച്ചും ഇവിടുത്തെ മഹാന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ചും നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, പക്ഷേ ദൈവനിഷേധം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. അത് ഭീഷണിയാണോ അതോ ഗതികേടാണോ അപേക്ഷയാണോ എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. കൂടെ ഒരു ഉപദേശവും, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. അതും കഴിഞ്ഞിട്ട് മരണഭയം ഇളക്കിയിട്ട് നിശബ്ദനാക്കാനുള്ള ഒരു പാഴ് ശ്രമവും കൂടി അനിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതോടുകൂടി നിഷ്പക്ഷ മുഖംമൂടിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു അർബൻ ജിഹാദി എക്സ്പോസ് ചെയ്യപ്പെട്ടു. പല കോണിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഉടനെ ന്യായീകരണ വെള്ളപൂശൽ വിശദീകരണവുമായി അദ്ദേഹം അടുത്ത ഒരു വീഡിയോ ചെയ്തു ഈ വിഷയത്തിൽ തന്നെ. അത് ഇതിനേക്കാൾ പരിതാപകരമായിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങളും മതഗ്രന്ഥങ്ങളെ ഖുർആനിനെയും ഹദീസിനെയും കൂട്ടുപിടിച്ച് നടത്തിയിട്ടുള്ള വെള്ളപൂശൽ ശ്രമങ്ങളും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പരിശോധിക്കാം.